ഹായ് ഞാൻ ഷമീം. ഇന്ന് ഞാനുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതാ ബാക്കിൽ RFC-യിലുള്ള RFC പിന്നെ അതിൻ്റെ അവരുടെ ഫുഡ് റിവ്യൂ ആണ്. അപ്പോൾ ആ ഫുഡ് കഴിക്കുന്നതോടൊപ്പം ഞാൻ നിങ്ങൾക്കുള്ള നല്ലൊരു സർപ്രൈസും ഉണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ഇവിടെയുള്ള പ്രേക്ഷകർക്കുള്ള ഇവിടെയുള്ള സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു സൂപ്പർ അടിപൊളി ഓഫറാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് കയറിയിട്ട് ഇതിൻ്റെ ബാക്കെൻഡിലുള്ള ആളുണ്ട്, അവർ ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് അവർ പറയും. അപ്പോൾ നമുക്ക് ആ അകത്തേക്ക് പോകാം അല്ലേ. ഇതിൻ്റെ കുറച്ച് കുക്കിംഗ് പാർട്ടുകൾ, പിന്നെ അതിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ആ എന്താണ് ഗിവ്വേ, എന്താണ് ആ ഗിവ്വേ എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അത് അവർ പറയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരാം. എന്നുവെച്ചാൽ RFC-യിലുള്ള ഇത് രണ്ടാമത്തെ ബ്രാഞ്ചിലാണ്, നമ്മുടെ ഈ ഗിവ്വേ കൊടുക്കുന്നതും രണ്ടാമത്തെ ബ്രാഞ്ചിലാണ്. പിന്നെ ഒരു ബ്രാഞ്ചുള്ളത് അൽഹയിലാണ്, മസ്കറ്റ്, അൽഹയിൽ മസ്കറ്റ്. രണ്ടാമത്തത് ഉള്ളത് പിന്നെ അൽക്കൂത്ത് 7 മസൂൺ സ്ട്രീറ്റിലാണ്. മസൂൺ സ്ട്രീറ്റിൽ ഇതാ ഒമാൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിലാണ്. ഇത് ഞാൻ കാണിച്ചുതരാം. വണ്ടി അതിലേ വന്നു കഴിഞ്ഞാൽ നേരെ ഇതിനകത്തേക്ക് തന്നെ കയറാം. ഇതാ പെട്രോൾ പമ്പിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഈസി ലൊക്കേഷനാണ്, പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഞാൻ ഈ ലൊക്കേഷൻ പറയാനായിട്ട് വന്നാൽ ഈ ലൊക്കേഷൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെക്കാം. ഓക്കെ, നമുക്ക് ബാക്കി അകത്തേക്ക് കയറാം. അപ്പോൾ ഇത് RFC നമുക്ക് ആളെ പരിചയപ്പെടാം. പാർട്ട്നേഴ്സിലുള്ള ഒരാളാണ് സലീം, പിന്നെ അതുപോലെ തന്നെ അൻവർക്കേ ഉണ്ട് ഇവിടെ. അപ്പോൾ എങ്ങനെ ബാക്കി ഇവിടെ ഇവിടെ ഇത് പുതിയ ബ്രാഞ്ച് അല്ലേ? പുതിയ ബ്രാഞ്ച്, ഹേയ്, 3 മാസത്തോളമായി. അൽഹംദുലില്ലാ. പിന്നെ ഫസ്റ്റ് ഉള്ളത് ഇത് എത്ര കാലം, എത്ര എത്രയായി? 4 വർഷമായി. കസ്റ്റമർ നല്ല ഫീഡ്ബാക്കാണ്, റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇങ്ങോട്ടേക്ക് RFC-യിലേക്ക് വരാനുണ്ടായ ഒരു കാരണമുണ്ട്. പൊതുവെ ഞാൻ ഫ്രൈഡ് ചിക്കൻ നമ്മൾ പൊതുവെ എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫ്ലേവറും ആ ഒരു ക്രിസ്പിനെസ്സും, പിന്നെ ഓയിൽ എന്ന് പറയുന്ന സാധനം തീരെ പല തവണ ഇവിടുന്ന് കഴിച്ചിട്ടും. എന്നുവെച്ചാൽ ഇവരെ വേറെ ബ്രാഞ്ചുണ്ട് ഹെയിലില്, മസ്കത്ത് അൽഹയിലാണ്, നോർത്തിലാണ്. അപ്പോൾ അവിടുന്ന് സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്നതും അവിടുന്ന് സ്ഥിരമായി കഴിക്കുന്നതും സാധനമാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഇവർ അതിൻ്റെ കൂടെ ഒരു ഡിപ്പ് തരുന്നുണ്ട്. ആ ഡിപ്പും ആ ഫ്രൈഡും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, വേറെ എവിടുന്നും ആ ഒരു വേറെ എത്ര ഫ്രൈഡ് ചിക്കൻ എത്ര ഇത് ചെയ്തവരും ആയാലും ഈ ഡിപ്പ് ആരുടെ ആരുടെ സീക്രട്ടാന്നുള്ളത്. ആ ഡിപ്പ് സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി അടിപൊളി. 15 വർഷത്തിന് മേലെ KFC എത്രയോ പെർഫെക്റ്റ് സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, എന്റെ കഴിച്ചതിൽ എനിക്ക് ഫീൽ ചെയ്തത്. മത്സരമായിട്ടൊന്നും അല്ല ഇതെല്ലാം, അവരെ എതിർക്കാൻ എന്നുള്ള ഉദ്ദേശമല്ല. നമുക്ക് നല്ല ഫുഡ് കൊടുക്കുക, ബെസ്റ്റ് ഫുഡ് കൊടുക്കുക. വരുന്നവർക്ക് നമ്മുടെ ഗസ്റ്റുകൾക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെ കൊടുക്കുന്നത്, ഞാൻ ഈ ഷൂട്ടിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ട് പോകുമ്പോൾ, നമ്മൾ റെസ്റ്റോറന്റ് നടത്തുമ്പോൾ കഴിച്ചിട്ട് പോകുമ്പോൾ അവർ തരുന്ന പൈസയിലല്ല, അവർ ചിരിച്ചോണ്ട് ഇറങ്ങുമ്പോൾ അവർ കഴിച്ചിട്ട് അൽഹംദുലില്ലാ പറയുന്നുണ്ടല്ലോ. അതാണ് അത് എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമർ നെഗറ്റീവ് ഒരു ഫീഡ്ബാക്ക് പറയുക പറഞ്ഞാല് ശരിക്കും ഭയങ്കര ഫീൽ ചെയ്യുന്ന സംഗതിയാണ്. മാക്സിമം അത്രയും ഇതില് കയറിയിട്ടാണ് പിന്നെ വളരെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട്. ഈ റീസെന്റ്ലി എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ RFC കാണുന്നുണ്ട്, എന്നിട്ട് അവരോട് ഒന്ന് പറഞ്ഞു, അവരോട് പറഞ്ഞപ്പോൾ അവരവിടെ നിന്ന് വാങ്ങി കഴിച്ചു. പിന്നെ അവർ ഗാങ് ആയിട്ടാണ് പല തവണയായിട്ടാണ് വാങ്ങിക്കൊണ്ട്. അവർ പറഞ്ഞു ഇത്രയും കാലമായിട്ട് അവർ ഫ്ലേവർ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ഈ സാധനം കഴിക്കാൻ നിങ്ങൾക്കൊരു പിന്നെ നല്ലൊരു ഓഫർ വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് സ്പോൺസർ ചെയ്ത തന്നെ RFC ആണ് നമ്മുടെ പിന്നെ ഗിവ്അവേ. ആ ഒരു എങ്ങനെയാണെന്നുള്ള നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ അഞ്ചു പേർക്ക് ഞങ്ങളെ ഫാമിലി മീൽ. നമ്മള് ഞാൻ അതിന്റെ റൂൾസ് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ കണ്ടിട്ട് വരുന്ന എന്നുവെച്ചാൽ RFC എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യണം. ആ കമന്റ് പിക്കപ്പിൽ നമ്മൾ കമന്റ് എടുക്കും. എന്നുവെച്ചാൽ മൊത്തം 20 പേർക്കാണ് ഇതിന്റെ ഓഫർ ഉള്ളത്. അപ്പൊ ആദ്യത്തെ 5 പേർക്ക് ഞങ്ങളെ ഫാമിലി മീൽ, ആദ്യത്തെ 5 പേർക്ക് ഫാമിലി മീൽ ആദ്യത്തെ 5 പേർക്ക്. പിന്നെ 15 പേർക്ക് ഡിന്നർ മീൽ ഫുൾ ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ് ആട്ടോ.
ഇവിടെ വന്ന് കഴിക്കാം വെച്ചാല് നമ്മുടെ ഈ ബ്രാഞ്ചിൽ അല്ലേ, അൽഖൂദ് ബ്രാഞ്ച്, അൽഖൂദ് മസൂദ് സ്ട്രീറ്റിലെ ഒമാൻ ഓയിൽ പെട്രോൾ പമ്പുള്ള ബ്രാഞ്ച്. ഓക്കെ, അൽഖൂദ് സെവൻ. അതുപോലെ നിങ്ങൾ എന്തോ ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട്, സൂപ്പർ ഫാമിലി മറ്റേ 15 പീസിന്റെ മീൽ ഉണ്ട്, അതിന്റെ ഒരു കേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുണ്ട്. അത് 18 നവംബർ 18 ഒമാൻ നാഷണൽ 28 10 ദിവസത്തേക്ക് അത് അത് രണ്ട് ബ്രാഞ്ചിൽ അവൈലബിൾ ആണ്. അത് പിന്നെ ഒരു വലിയ കേക്കാണ്, ഒരു ഏകദേശം 500 ഗ്രാംസിന്റെ ഒരു കേക്ക്, അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ. അതുപോലെ ഇനി നെക്സ്റ്റ് അതില് ഇപ്പൊ ഒരുക്കെ ഞങ്ങൾക്ക് ഉറപ്പാണ്, ഒരു തവണ ഒന്ന് കഴിച്ചാൽ അവര് തിരിച്ചു വരും. ഇവരെ ലൊക്കേഷൻ ലിങ്ക്, ലൊക്കേഷന്റെ മാപ്പ് എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് മാപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ വന്നാലും മതി അതിന്റെ ലിങ്ക്. പിന്നെ നമുക്കെന്നാ കുക്കിംഗ് പാർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്ത് വരാം. പിന്നെ ഞാൻ ഒന്ന് ജസ്റ്റ് ഇവരുടെ എല്ലാ സാധനവും എനിക്ക് കഴിക്കാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന സാധനം ഞാൻ ഒന്ന് കഴിച്ചിട്ട് റിവ്യൂസ് പറയാം. ഓക്കെ, നമുക്കൊന്ന് പോവാം അല്ലെ, അതിലേക്ക് പോവാം. ഓക്കെ, മാ നമുക്ക് കിച്ചണിലേക്ക് കയറാം. ഓരോ ഐറ്റം എന്നുവെച്ചാൽ ഫ്രൈഡ് ചിക്കൻ, അതുപോലെ തന്നെ സിംഗർ ബർഗർ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് തിന്നാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. ഇപ്പൊ ചെയ്യുന്ന സിംഗർ ബർഗർ അല്ലേ, ഇത് പിന്നെ രണ്ട് ബന്നാണെന്ന്, ഒന്ന് പൊട്ടാറ്റോ ബന്ന അല്ല, ഇതേതാ സോസ്? ഇതിലുള്ള സോസ് മയോണൈസ്. അപ്പൊ രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ ഇതിൽ വരാം അല്ലേ. ഓക്കെ, ഇതിടുന്നത് ആലപ്പിനോ. ഈ ആലപ്പിനോന്റെ സ്പെല്ലിംഗ് ശരിക്കും ജെ എ എൽ എന്ന് പറഞ്ഞ തുടക്കം, അതിന്റെ പ്രൊണൗൺസിയേഷൻ ആലപ്പിനോ എന്നാ പറയാം. ചിക്കൻ സിംഗർ അല്ലേ. ഓക്കെ, ഈ സൈസിൽ തന്നെ എപ്പം പോകുന്നല്ലേ. നമുക്ക് കഴിക്കാം. പിന്നെ ഇതാ കുട്ടികൾക്ക് പിന്നെ പോപ്കോണും ഉണ്ട് അതിന്റെ കൂടെ. ഇത് ഞാൻ പറഞ്ഞ സോസ് ഇതാണ് കേട്ടോ. സോസ് ഒന്ന് ഇതാ ഞാൻ കാണിച്ചു തരാം ക്യാമറയിൽ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സാധനമാണ്. അപ്പൊ ഇത് ഡിപ്പ് ചെയ്തിട്ട് തന്നെ കഴിക്കണം. അപ്പൊ ഇട്ടരാ, അപ്പൊ ഇട്ടരാ, ഇതാ ഇതാ നിന്നാ എന്നാ തരാം ചാച്ചു. ഇതാ എന്താ പുറത്തെ ടെക്സ്ചറ് കണ്ടില്ലേ, നല്ല ക്രിസ്പിനെസ് ആണ് പുറത്ത്, നല്ല ക്രിസ്പിനെസും തീരെ ഓയിൽ, ഓയിൽ എന്ന് പറയുന്ന സാധനം നമുക്ക് തീരെ ഫീൽ ചെയ്യില്ല അത്രത്തോളം. ആ ഇത് അപ്പം തുറന്നുതരാം, അപ്പം തുറന്നുതരാം. ഞാനിത് അവർ മീറ്റും കൂടെ കാണിച്ചു, കണ്ടില്ലേ ഉള്ളിലുള്ള മാരിനേഷനും. മീൻസ് ഇവർ മാരിനേറ്റ് ചെയ്തിട്ട്, ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 24 മണിക്കൂറോളം വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ മാരിനേഷനിൽ ആ ഇതാ ഇതാ ഇത് അപ്പം തുറന്നു, അപ്പൊക്കെ ഉണ്ട്, അപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഡിപ്പ് ചെയ്യാം. ഇതാ ഇതാ ഇവനും ഈ ഇവിടുത്തെ സോസിൻ്റെ ആളാണ് കേട്ടോ. ഇത് പലതവണയും വാങ്ങുമ്പോൾ ചാച്ചു ഈ സോസ് കൂടുതൽ ചോദിക്കും. ഇതന്നെ ഹൈലൈറ്റ്. രണ്ട് അത് തരുന്നൊരു കിക്കുണ്ട്, ഇതൊരു ടാങ്കി ഫ്ലേവറാണ്. അതുപോലെ തന്നെ സൂപ്പർ അടിപൊളി സാധനമാണ് ഈ ഫ്രൈഡിന്. ഇന്നേ വരെ ഇവിടെ നിന്നും ഈ ഒരു കോമ്പിനേഷൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾ എന്തായാലും ഇത് വന്ന് ട്രൈ ചെയ്യണം. പിന്നെ അപ്പോൾ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ എന്താ പറഞ്ഞ ഗിവ് എവേന്റെ കാര്യം ഞാനിപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമുക്ക് വെളിയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ ആരും മറന്നുകൊണ്ട RFC ഈ ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഓക്കെ, ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ, കഴിച്ചിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിലേക്ക് പറഞ്ഞു തരാം.
നമുക്ക് ജസ്റ്റ് ഒരു റിവ്യൂ കൂടെ ഒന്നും കൂടെ കാണാം. ഇപ്പൊ എന്റെ റിവ്യൂ കണ്ടില്ലേ, അതേപോലെ നമ്മളിവിടെയുള്ള ഒമാനീസിന്റെ റിവ്യൂ കൂടെ നമുക്ക് കാണാം. വാ, ഒരു ഒരുമിച്ച് ഒന്ന് പോവാം. ഓക്കെ, ഹൗസ് ഇറ്റ്? ഹൗ ഡു യു ഫീൽ ദ ക്രിസ്പിനെസ് ആൻഡ് ഹൗ അബൌട്ട് ദ സോസ് ആൻഡ് ദ ഡീപ്? This is the first time I'm come here, but I will come again. Ah, you come here first time? Yes. Ah, okay. But okay. I will come again. Ah, sure. You liked it? Yeah, okay. So much. That's what I am saying in the channel. Yeah. I have the channel. Oh, so yeah. I thought to take a review from your side. That's what he told you, it's really. okay, all right. Thank you very much. You have a nice day. You carry on. Thank you very much. Okay, all right. ഇപ്പോൾ വൈൻഡ് അപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ റൂൾസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. എല്ലാവരും ഈ ഒമാനിലുള്ളവർക്കാണ് ഈ ഒരു പിന്നെ ഗിവ് അവേ എടുക്കാൻ പറ്റുന്നത്. RSC നീൻ്റെ അടിയിൽ, RSCയും അതിൻ്റെ ഓടൊപ്പം നിങ്ങളുടെ പേരും എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ട് ചെയ്യുക. ആ കമൻ്റായിട്ട് ചെയ്ത എല്ലാവരും പിക്ക് ചെയ്യും. ആ പിക്ക് ചെയ്തതിൽ ആദ്യം വരുന്ന ഇരുപത് ആൾക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത്. ആ ഒരു 20 ആൾക്കുള്ള ഓഫർ എങ്ങനെ പറഞ്ഞാൽ, 5 ആൾക്ക് പിന്നെ ഇത് ഫാമിലി മീലാണ് 5 ആൾക്കുള്ള 9-piece ചിക്കൻ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന പതിനഞ്ചാൾക്ക് വരുന്നതാണ് ഡിന്നർ മീൽ. അപ്പോൾ ഈ 20 ആൾക്കുള്ള ഓഫറാണ് ഇവർ പിന്നെ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്പോൺസർഷിപ്പ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതുള്ള ലൊക്കേഷൻ നമ്മുടെ അൽക്കൂദ് 7-ലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അൽഹയിലുള്ളതല്ല, അൽഹയിലെ ഇതേ സെയിം ബ്രാഞ്ചാണ്, പക്ഷേ ഇവിടെയാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ ആരും മറന്നു പോകണ്ട. അപ്പോൾ എല്ലാവരും വന്ന് കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയും. പിന്നെ അപ്പോൾ ഇന്നേക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ബബായി പറയാം അല്ലേ. ഒരു ഫാമിലിയിൽ നിന്ന് പ്രത്യേകം, അത് ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾക്കാണ് പ്രത്യേകം എടുത്ത് പറയുന്ന, ഒരു ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് ഇത് കൊടുക്കുള്ളൂ. എല്ലാവർക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ബബായി പറയാം. ബബായി, ടാറ്റാ.